നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ അടുത്ത അനുയായിയും കൊടും ക്രിമിനലുമായ ഹർഷ്ദ്വീപ് ദല്ല കാനഡയിൽ പിടിയിലായതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം മിൽട്ടൺ ടൗണിലുണ്ടായ സായുധ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് വിവരങ്ങൾ. ദല്ലയുടെ അറസ്റ്റ് സംബന്ധിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സംഭവത്തിൽ കാനഡ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഇന്ത്യയിൽ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദല്ല ഭാര്യയ്ക്കൊപ്പം കാനഡയിലാണ് താമസിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിരുന്നു. ഖാലിസ്ഥാനി ടൈഗർ ഫോഴ്സിന്റെ ആക്ടിംഗ് ചീഫായ ഹർഷ്ദ്വീപ് ദല്ലയെ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ പിൻഗാമിയായാണ് കണക്കാക്കുന്നത്. ഒക്ടോബർ 27-28 തീയതികളിൽ മിൽട്ടൺ ടൗണിൽ നടന്ന ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് ഇയാളെ നേരത്തെ പിടികൂടിയിരുന്നുവെങ്കിലും അറസ്റ്റ് സംബന്ധിച്ച വിവരം ഇപ്പോഴാണ് പുറത്തുവന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കാനഡയിലെ മിൽട്ടൺ ടൗണിൽ നടന്ന വെടിവയ്പ്പിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ദല്ല കനേഡിയൻ പോലീസിന്റെ നിരീക്ഷണത്തിലായത്. സിഖ് ആക്ടിവിസ്റ്റായ ഗുർപ്രീത് സിംഗ് ഹരി നാവുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് രണ്ടുപേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷം സെപ്റ്റംബറിൽ പഞ്ചാബിലെ മോഗ ജില്ലയിലെ വസതിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ബൽജീന്ദർ സിംഗ് ബല്ലിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ദല്ല ഏറ്റെടുത്തിരുന്നു. ബൽജീന്ദർ സിംഗ് ബല്ലി തന്റെ ഭാവി നശിപ്പിച്ചുവെന്നും ഗുണ്ടാ സംഘങ്ങളുടെ ലോകത്തേക്ക് തന്നെ നിർബന്ധിതനാക്കിയെന്നും ദല്ല തന്റെ പോസ്റ്റിൽ അവകാശപ്പെട്ടു. അമ്മയുടെ പോലീസ് കസ്റ്റഡിക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവാണെന്നും ഇതിന് പ്രതികാരം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്നും ദല്ല വെളിപ്പെടുത്തിയിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹർഷ്ദീപ് ദല്ല കഴിഞ്ഞ 3-4 വർഷമായി കാനഡയിലെ തന്റെ കേന്ദ്രത്തിൽ നിന്ന് പഞ്ചാബിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് വിവരങ്ങൾ. മോഗ സ്വദേശിയായ ദല്ല പഞ്ചാബിൽ ഒന്നിലധികം ആസൂത്രിത കൊലപാതകങ്ങളിൽ പ്രതിയാണ്. ദല്ലയുടെ അടുത്ത സഹായികളെ അറസ്റ്റ് ചെയ്യുകയും ഐഇഡികളും ഹാൻഡ് ഗ്രനേഡുകളും മറ്റായുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തതോടെ പഞ്ചാബ് പോലീസ് ഇതിനകം തന്നെ ദല്ലയുടെ പിന്തുണയുള്ള നിരവധി മൊഡ്യൂളുകൾ തകർത്തിരുന്നു. കാനഡയിലെ ഒരു ഹിന്ദു ക്ഷേത്രം ഖാലിസ്ഥാൻ ഭീകരർ ആക്രമിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദല്ലയുടെ അറസ്റ്റ്. നവംബർ 3 ബ്രാംപ്ടണിലെ ഹിന്ദുസഭാ മന്ദിറിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ സാധ്യത പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരോപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. എന്നാൽ ഇപ്പോൾ ദല്ലയുടെ അറസ്റ്റോടുകൂടി കാനഡ ഇന്ത്യയെ ഒന്ന് മയപ്പെടുത്താനുള്ള നീക്കമാണോ നടത്തിയിരിക്കുന്നതും എന്നുള്ള ചോദ്യം ശക്തമാണ്. കാരണം മുൻപ് തന്നെ ഇയാളെ പിടികൂടാൻ കനേഡിയൻ സർക്കാർ ശ്രമിച്ചിരുന്നു. ഇതുമാത്രമല്ല, റോയുടെയും ഐബിയുടെയും ഒക്കെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ദല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.